ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സ്നേഹ. കരൾ രോഗം ഉള്ള ആൾക്കാരുടെ എണ്ണം ഇപ്പോൾ കൂടിക്കൂടി വരികയാണ്. കരളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നൊരവസ്ഥയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഇത് രണ്ട് തരത്തിലുണ്ട്, ഫാറ്റി ലിവർ ഡിസീസ് രണ്ട് തരത്തിലുണ്ട്. അതായത് ആൽക്കഹോളിക് ലിവർ ഡിസീസും ഉണ്ട്, നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസും ഉണ്ട്. അതായത് മദ്യപാനം ഉള്ളവരിലും മദ്യപാനം ഇല്ലാത്തവരിലും കാണുന്ന ലിവർ ഡിസീസ്. അപ്പോൾ നേരത്തെ പറഞ്ഞു, അതായത് മദ്യപിക്കാത്തവരിൽ കാണുന്ന ലിവർ ഡിസീസാണ് നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസ്. ഇത് എന്തുകൊണ്ടാണ് ഇവർക്ക് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയബറ്റീസ്, പ്രീ ഡയബറ്റീസ്, അമിതമായിട്ടുള്ള വണ്ണം ഉള്ളവരിലാണ് കൂടുതലായിട്ടും ഇങ്ങനൊരവസ്ഥ കാണുന്നത്. എന്നാൽ നമ്മളുടെ ആഹാര ശൈലികൾ മാറ്റിയാൽ തന്നെ നമുക്ക് ലിവർ രോഗങ്ങൾ വരാതെ നമുക്ക് നമ്മളുടെ ലിവറിനെ സംരക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ അത്തരം ആഹാരശീലങ്ങൾ നമ്മൾ എന്തൊക്കെ നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ആണ്. ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ ഫുഡ് എന്ന് പറയുമ്പോൾ ഫിഷ്, അതായത് ട്യൂണ, മത്തി, ചൂര പോലുള്ള സാൽമൺ പോലുള്ള മത്സ്യങ്ങളിൽ ഫാറ്റി ആസിഡ്, ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഈ ഭക്ഷണങ്ങൾ നമുക്ക് നല്ലൊരു കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിലെത്താൻ, ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻസ്, നല്ല HDL കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിലെത്താൻ സഹായിക്കുന്നു. ഇത് ലിവർ രോഗ സാധ്യത കുറയ്ക്കാൻ സഹായിക്കും. അടുത്തതെന്ന് പറയുന്നത് വെളുത്തുള്ളിയാണ്. നമുക്കറിയാം, നമുക്ക് എല്ലാ രോഗങ്ങൾക്കും ശമനം കിട്ടുന്ന ഒന്നാണ് വെളുത്തുള്ളി. വെളുത്തുള്ളിയിൽ നമുക്ക് ഈ ഫാറ്റി ലിവറുള്ള ആൾക്കാരിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ധാരാളം ലഭിക്കുകയും മാത്രമല്ല ദിവസവും രാവിലെ വെളുത്തുള്ളി കഴിക്കുന്നത് കൊണ്ട് തന്നെ ലിവർ ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനും സാധിക്കും. അടുത്തത് അവക്കാഡോയാണ്. അവക്കാഡോയിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള നല്ല കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്. ഇത് കലരോഗത്തെ കുറയ്ക്കാൻ സഹായിക്കും, ഫാറ്റി ലിവർ പ്രശ്നം കുറയ്ക്കാൻ സഹായിക്കും. മാത്രമല്ല രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും ആൻറ്റി ഇൻഫ്ലമേറ്ററി പോഷകങ്ങൾ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് അവക്കാഡോ. മാത്രമല്ല ലയിക്കുന്ന നാരുകളടങ്ങിയ ഒരു ഗുണമുള്ള ഒരു ഫ്രൂട്ടും കൂടെയാണ് അവക്കാഡോ. അടുത്തൊരു ആഹാരം എന്ന് പറയുന്നത് ബ്രൊക്കോളിയാണ്. ബ്രൊക്കോളിയിൽ നമുക്ക് ലിവർ കംപ്ലയിൻസിന് കുറയ്ക്കാൻ സഹായിക്കുന്ന എല്ലാതരം പോഷക ഗുണങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ തരം ആൾക്കാർക്കും കഴിക്കാവുന്നതും നല്ല പോഷക സംബന്ധമായിട്ടുള്ളൊരു വെജിറ്റബിളും കൂടിയാണ് ബ്രൊക്കോളി. അപ്പോൾ ഇതും നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് നമുക്ക് ഫാറ്റി ലിവർ കുറയ്ക്കാൻ സഹായിക്കും. അപ്പോൾ ഇതാണ് നാല് നമ്മളെ ഭക്ഷണ നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട നാല് ഭക്ഷണങ്ങൾ. പക്ഷേ നമ്മൾ കഴിവതും നമ്മൾ വീട്ടിലുള്ള ആഹാരങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് ഇതുപോലെ. പക്ഷേ ഇടയ്ക്കെങ്കിലും നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് ഇത്. നമുക്ക് അത്രയും നല്ലൊരു ലിവർ പ്രശ്നങ്ങൾ മാറാൻ സഹായിക്കുന്ന ആഹാരങ്ങളാണ്. മാത്രമല്ല നമ്മൾ ഈ ലിവർ കംപ്ലയിൻസ് വന്നിട്ട് ചികിത്സിക്കുന്നതിനെക്കാട്ടിയും ലിവർ കംപ്ലയിൻസ് വരാതെ ഇരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ്. കാരണം നമ്മൾ ആദ്യമൊന്നും ഈ നമുക്ക് പ്രശ്നങ്ങളുണ്ട് എന്നറിയത്തില്ല. അത് പിന്നീട് നമുക്ക് എന്തെങ്കിലും ടെസ്റ്റോ എന്തെങ്കിലും USG ഒക്കെ എടുക്കുമ്പോഴായിരിക്കും ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് നമുക്കറിയുന്നത്. അപ്പോൾ അത് വരാതെ നമ്മൾ ഡയറ്റിൽ പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതും എല്ലാ കാര്യങ്ങളും ആരോഗ്യഗുണകരമായിട്ടുള്ള എല്ലാ ഭക്ഷണങ്ങളും ഉൾപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു.